സ്വപ്ന സുരേഷിൻ്റെ ഈ ഏറ്റവും അവസാനത്തെ വെളിപ്പെടുത്തൽ വെട്ടിലാക്കിയിരിക്കുന്നത് പിണറായി കുടുംബത്തെയാണ്. പിണറായിയെ തന്നെയാണ് വെട്ടിലാക്കിയിരിക്കുന്നത്. കാരണം എം വി ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാനനഷ്ട കേസിന് പോകും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസമായി തുടർച്ചയായിട്ട് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നേരെ വിരൽ ചൂണ്ടി പറയുന്നതിന് തുല്യമാണ്. മുഖ്യമന്ത്രിയുടെ ഭാര്യയെ, മകളെക്കുറിച്ച്, മകനെക്കുറിച്ച്, മകൾക്ക് വേണ്ടി കെട്ടിപ്പടുക്കാൻ പോകുന്ന സാമ്രാജ്യത്തെക്കുറിച്ച്, അതിനുവേണ്ടി കേരളമെന്ന് പറയുന്ന സംസ്ഥാനത്തെ വിറ്റുതുലയ്ക്കുന്നു, കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും, ഞാൻ ജയിലിലായാലും പറയാനുള്ളതെല്ലാം പറയും എന്നൊരാൾ പറയുമ്പോൾ ഇതിനെതിരെ ഇന്നേ വരെ പിണറായി വിജയൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. നിയമസഭയിൽ വി ഡി സതീശനോ മാത്യു കുഴൽനാടനോ ഏതെങ്കിലും തരത്തിൽ പിണറായിയുടെ മകളെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹം സീറ്റിൽ നിന്ന് ചാടി എഴുന്നേക്കും ആക്രോശിച്ചുകൊണ്ട്. സർ, ഒരു സഭയിൽ പറയേണ്ടതായ കാര്യങ്ങളാണോ ഇവിടെ പറയുന്നത്? വീട്ടിലിരിക്കുന്നവരെ പറ്റിയാണോ പറയുന്നത്? എന്ത് ശുദ്ധ അസംബന്ധമാണ് ഈ പറയുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇവിടെ സ്വപ്ന സുരേഷ് എത്രയോ കാര്യങ്ങൾ, തെളിവുകൾ സഹിതം നിരത്തിവെച്ച് പറയുമ്പോൾ അതിനെ കുറിച്ച് യാതൊരു മിണ്ടാട്ടവും ഇല്ലല്ലോ. ഏറ്റവും അടുത്ത ഇടവും വലവുമായിരുന്നല്ലോ ശിവശങ്കറും സി എം രവീന്ദ്രനും. ശിവശങ്കർ അകത്ത് കിടക്കുന്നു, സി എം രവീന്ദ്രൻ ഇനിയുടെ മുമ്പിൽ ഇങ്ങനെ ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ടുമിരിക്കുന്നു. വൈകാതെ അകത്തേക്ക് പോകും. അവിടെ നിന്ന് നേരെ അന്വേഷണം ക്ലിഫ് ഹൗസിലേക്കും പിണറായിയിലേക്കും ഭാര്യയിലേക്കും മകളിലേക്കും മകനിലേക്കും നീങ്ങും എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത്. പക്ഷേ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. ഒരു മുഖ്യമന്ത്രിക്കെതിരെയാണ് പറയുന്നത്, അതിൽ കേരളത്തിലുള്ള ജനങ്ങൾക്കതിൽ പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ വഴിയെ പോകുന്നവർക്ക് എടുത്തിട്ട് അമ്മാനമാടാനുള്ള ഒന്നാണോ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ? ആ പദവിക്കൊരു ഒരു ബഹുമാനം കേരളീയ ജനത നൽകുന്നുണ്ടല്ലോ. കേരളീയരത എന്നല്ല, ലോകത്ത് എവിടെയുള്ളവരായാലും നമ്മുടെ ഭരണാധികാരിയുടെ ആ ഒരു കസേരയെ ബഹുമാനിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയെ ഇവിടെ ഇട്ട് അമ്മാനമാടാനുള്ളതല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി കേസ് കൊടുക്കണം. ഇപ്പം പിണറായി വിജയൻ്റെ കുടുംബം കേസ് കൊടുക്കുന്നതിന് അതിന് പാർട്ടിയുടെ അനുമതിയൊന്നും തേടേണ്ട കാര്യമില്ല. ഇപ്പൊ ഇവിടെ മറ്റ് തോമസ് ഐസക്കിനോ കടകംപള്ളിക്കോ ശ്രീരാമകൃഷ്ണനോ കേസ് കൊടുക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞു. മാനനഷ്ടക്കേസിന് കൊടുക്കത്തില്ല. കാര്യമെന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമാണ്. ഇനിയും വേണ്ട തെളിവുകൾ കോടതിയിൽ ഹാജരാക്കും സ്വപ്ന സുരേഷ്. അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ വെട്ടിലാകും, അവതാളത്തിലാകും. പണ്ട് എം എ ബേബി ക്രൈം നന്ദകുമാറിനെതിരെ കേസ് കൊടുത്ത പോലെ ആകത്തില്ലേ? അവിടുന്ന് അവസാനം പിന്നെ പിൻവലിച്ച് തടി തപ്പിയില്ലേ എം എ ബേബി എന്ന് പറഞ്ഞതുപോലെയാകും. അതറിയാം ഐസക്കിനും ശ്രീരാമകൃഷ്ണനും കടകംപള്ളിക്കും. കടകംപള്ളിയെ പറ്റി എന്തെല്ലാമാണ് പറഞ്ഞത്? ഇയാളുടെ മുഖത്ത് കാലിലെ ചെരുപ്പൂരി അടിപറ്റിച്ചാലും പിന്നെയും ഇയാൾ കയറി വരുമെന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ശ്രീരാമകൃഷ്ണൻ്റെ എന്തെല്ലാം വൈകൃതമാണ് പിന്നെ ഫേസ്ബുക്കിൽ വാട്സാപ്പിലൂടെ വന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എം വി ഗോവിന്ദൻ മാസ്റ്റർ അങ്ങനെയല്ല. ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടിയെ ശുദ്ധീകരിക്കാൻ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജനകീയ പ്രതിരോധ യാത്ര നടത്തിയിരിക്കുന്നതും. അവിടെ ആളില്ല. അത് ആര് പൊളിപ്പിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു? പിണറായി വിജയൻ തന്നെ. ഈ എം വി ഗോവിന്ദൻ മാസ്റ്റർ സ്വപ്ന സുരേഷിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിജേഷ് പിള്ളയ്ക്കും എതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ പിണറായി വിജയൻ്റെ ചെകിട്ട തടിച്ചതിന് തുല്യമാണ്. കാരണം കഴിഞ്ഞ 6 മാസമായി സ്വപ്ന സുരേഷ് ഈ മുഖ്യനെതിരെ നിൽക്കുമ്പോൾ ഇതുവരെയായിട്ട് ഒരു കേസ് കൊടുക്കുകയോ മറ്റെന്തെങ്കിലും ഒരു നിയമ നടപടികളിലേക്കോ കടന്നിട്ടില്ല. ആ സ്ത്രീ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇനിയും പറയും. ഏത് സമയവും ലൈവായിട്ട് വന്ന് കാര്യങ്ങൾ കേരള ജനതയോട് പറയും
എന്നിട്ടും അത് തടയിടാനോ ഉള്ള ഒരു ശ്രമവുമില്ല. അപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ കേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിണറായി വിജയൻ്റെ ചെകിട്ടത്തിട്ട് കിട്ടുന്നതിന് തുല്യമാണ്. താൻ തൻ്റെ ഭാഗം ക്ലിയർ ചെയ്യുന്നു. ഈ നടപടി എന്തുകൊണ്ട് പിണറായിക്കായിക്കൂടാ? പിണറായിയുടെ കുടുംബത്തിന് കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ അനുമതി വേണ്ട, കേസ് കൊടുക്കാം. അവർ ചെയ്യുന്നില്ലല്ലോ. പോയി കഴിഞ്ഞാൽ പല കാര്യങ്ങളും നിയമപരമായിട്ട് പല കാര്യങ്ങളും പിന്നീട് വെളിപ്പെടുത്തേണ്ടി വരും. അതോടുകൂടി ഈ മുഖ്യൻ തീർത്തു കൊണ്ടുവരുന്ന സാമ്രാജ്യം മുഴുവൻ തകർന്നടിയും എന്നുള്ളതാണ്. സ്വപ്നയ്ക്കെതിരെ കേസ് കൊടുക്കും എന്ന് പറയുമ്പോൾ പ്രതിരോധത്തിലാകുന്നത് പിണറായി വിജയനാണ്, പിണറായി വിജയനും കുടുംബവുമാണ്. തോമസ് ഐസക്കും കടകംപള്ളിയും ശ്രീരാമകൃഷ്ണനും ഒന്നും പ്രതിരോധത്തിലാകത്തില്ല. അവർക്ക് നാണവും മാനവും ഇല്ലല്ലോ. നാണവും മാനവും ഇല്ലാത്തവരാണ്. മാനം ഉണ്ടെങ്കിലല്ലേ മാനനഷ്ടത്തിന് കേസ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ എം വി ഗോവിന്ദൻ മാസ്റ്റർ പിണറായിക്കിട്ട് ചുട്ട ഒരു പൊട്ടിക്ക കൊടുത്തിരിക്കുന്നത് പോലെ തന്നെയായി കാര്യങ്ങൾ. ഇനിയപ്പോൾ പാർട്ടിയിൽ ഒരുപക്ഷെ പിണറായി അവസാനിക്കാൻ കാലമായി എന്നുള്ളത് കൂടിയാണ് തെളിഞ്ഞു വരുന്നത്. ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു ആധിപത്യത്തിലേക്ക് കാര്യങ്ങൾ ഒരുപക്ഷെ നീങ്ങിയേക്കാം.